I convey my best wishes to all viewers of Nirmala Media and your family on this auspicious occasion of the 72nd Independence Day. സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ എല്ലാ നന്മകളും എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ചെറിയൊരു തോട്ട് പ്രോസസ്സ് ഞാൻ വീണ്ടും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് വളരെ സന്തോഷമുണ്ട് ഒരു പ്രാവശ്യം കൂടി നിങ്ങളോട് സംസാരിക്കാനൊരവസരം നിർമ്മല മീഡിയയുടെ ആളുകൾ എനിക്ക് ഒരുക്കി തന്നു. നമ്മളെല്ലാവരും സ്വാതന്ത്ര്യ കണ്ടിന്യൂസ് ആയിട്ടൊരു സ്വാതന്ത്ര്യ സമര സേനാനികൾ തന്നെയാണ്. കാരണം ഈ കിട്ടിത്തന്ന സ്വാതന്ത്ര്യം നമുക്ക് എങ്ങനെയെങ്കിലും നിലനിർത്തി നല്ല രീതിയിൽ കൂടുതൽ ഇമ്പ്രൂവ്മെൻ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കിട്ടാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നമ്മുടെ ഭാരതത്തെ അല്ലെങ്കിൽ ഇന്ത്യയെ മാതൃരാജ്യം എന്നാണ് നമ്മൾ വിളിക്കാറ്, അഥവാ ഇന്ത്യയെ നമ്മൾ അമ്മയായിട്ട് നമ്മൾ കണക്കാക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു അമ്മയുടെ അമ്മയ്ക്ക് കൊടുക്കേണ്ട സ്നേഹത്തോടുകൂടി ആ ഇന്ത്യയെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ, അമ്മയോട് കാണിക്കുന്ന സ്വഭാവമാണോ നമ്മൾ ഇന്ത്യയോട് കാണിക്കുന്നത്? വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഞാൻ ദിവസേന ഓഫീസിലേക്ക് വണ്ടിയിൽ വരുമ്പോൾ റോഡിലേക്ക് ഈ മുറുക്കാനൊക്കെ ചവച്ച് തുപ്പുക, പ്ലാസ്റ്റിക് ഇടുക, മാലിന്യങ്ങൾ വലിച്ചെറിയുക, തോന്നിവാസം കാണിക്കുക, നിങ്ങളുടെ അമ്മയാണെങ്കിൽ നിങ്ങൾ ഇതൊക്കെ ചെയ്യുമോ? കയ്യിൽ ഒരു ഗ്രീസോ അല്ലെങ്കിൽ അമ്മയുടെ സാരിയിൽ പോയിട്ട് ആരെങ്കിലും തൂക്കുമോ? അപ്പോൾ എന്തുകൊണ്ട് നമ്മളിങ്ങനെ ഒരു ഡ്യുവൽ മെൻറ്റാലിറ്റി? ഒന്നിൽ അമ്മ എന്ന് വിളിക്കാതിരിക്കുക, അതിൻ്റെ അമ്മയെ വിളിക്കുക, അമ്മ എന്ന് വിളിക്കുകയാണെങ്കിൽ സ്വന്തം അമ്മയോട് കാണിക്കുന്നതിൻ്റെ ഒരു 50% ഒരു റെസ്പെക്ട് മാതൃരാജ്യത്തിനോട് കാണിക്കുക. ഈ സ്നേഹമില്ലായ്മ കൊണ്ടാണ്, അല്ലെങ്കിൽ കപട സ്നേഹം നമ്മൾ കാണിക്കുന്നത് കൊണ്ടാണ് ഇന്നത്തെ 90% പ്രശ്നങ്ങൾ വന്നിരിക്കുന്നത്. ഓട്ടോമാറ്റിക്കായിട്ട് അമ്മയോടുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് നമ്മുടെ ഇന്ത്യയോട് നമ്മുടെ കൺട്രിയോട് കാണിക്കുന്നതെങ്കിൽ ഈ തോന്നിവാസമൊന്നും ഇവിടെ നടക്കുന്നു എനിക്ക് തോന്നുന്നില്ല. നോബഡി വിൽ ഡു ഇറ്റ്. വി ഹാവ് ടു ബി മോർ ട്രൂത്ത്ഫുൾ ടു അവർ സെൽഫ്, മോർ റെസ്പെക്ട്ഫുൾ ടു അവർ മദർ നേഷൻ, മദർ ഇന്ത്യ. എനിക്ക് കിട്ടിയ സ്വാതന്ത്ര്യമാണ്, എനിക്ക് തോന്നിയ പോലെ ചെയ്യാം. നമ്മുടെ സ്വാതന്ത്ര്യ ഭാരതത്തിൽ എനിക്ക് വായ തോന്നിയത് വിളിച്ച് പറയും, എനിക്ക് തോന്നിയത് ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റിലിടും. ഇത് നിങ്ങളുടെ മാത്രം സ്വാതന്ത്ര്യമല്ല, ഇത് നിങ്ങളുടെ ഫെലോ സിറ്റിസൺസിനും കൂടിയിട്ടുള്ള കിട്ടിയ സ്വാതന്ത്ര്യമാണ്. അവരുടെ സ്വാതന്ത്ര്യം അപഹരിച്ചു കൊണ്ടുള്ള ഒരു പ്രവൃത്തിയും നിങ്ങളുടെ സൈഡിൽ നിന്നുണ്ടാവാൻ പാടില്ല. എന്ത് വേണമെങ്കിൽ ചെയ്യാം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആസ് എ ടീം, ആസ് എ നേഷൻ, ആസ് എ റെസ്പോൺസിബിൾ സിറ്റിസൺ, മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യം എൻഷുവർ ചെയ്യുകയും കൂടിയാണ് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഈ ഒരു യാഥാർത്ഥ്യം നിങ്ങൾ അഗെയിൻ മനസ്സിലാക്കണം. മറ്റുള്ളവരുടെ ഫീലിങ്സ് മനസ്സിലാക്കാനുള്ളൊരു ടോളറൻസ് നിങ്ങളുടെ ഉള്ളിൽ വളർന്നു വരണം. അത് എന്താ പറയുക, ഒരു സഹിഷ്ണുത, അതുപോലും ഈ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ നമ്മുടെ സെക്യുലറിസം, അതാണല്ലോ ഇന്നത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയങ്ങൾ. ഞാനൊരു ആർമി ആളായതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട്. 100% ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള സെക്യുലർ ഒരു ഓർഗനൈസേഷനാണ് ഇന്ത്യൻ ആർമി അല്ലെങ്കിൽ ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സസ്. എനിക്കതിൽ അഭിമാനമുണ്ട്. സെക്യുലറിസം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസമുള്ള ദൈവത്തെ പ്രാർത്ഥിക്കാനോ അതിൻ്റെ പൂജാ കാര്യങ്ങൾ ചെയ്യാനോ ഉള്ള അധികാരം അല്ലെങ്കിൽ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് നൽകുന്നുണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ. ബട്ട് മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യം ഇത് തടയാനോ അല്ലെങ്കിൽ അവരെ ഫോഴ്സ് ചെയ്യാനോ അല്ലെങ്കിൽ അവരെ ചെയ്യാനോ, ഇത് ഈ ഇൻടോളറൻസ്, അവരെന്ത് ചെയ്താലും അത് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല, നിങ്ങൾ ചെയ്യണം മാത്രമേ ശരിയുള്ളൂ, ഞാൻ പിടിച്ച മുയലിന് 3 മുമ്പ് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ്. അവരെന്തെങ്കിലും ചെയ്തോട്ടെ, നിങ്ങൾ നിങ്ങളുടെ ദൈവത്തിനോട് വേണ്ട പോലെ നിങ്ങൾ പൂജ ചെയ്യോ, പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്തോളൂ. മാത്രമല്ല, നിങ്ങളുടെ ദൈവം എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ മറ്റുള്ള ദൈവങ്ങളെ ചെയ്തു കഴിഞ്ഞാൽ അവൻ്റെ തലവെട്ട്, അവൻ്റെ കാല് വെട്ടുന്ന എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഈ ഇൻടോളറൻസ് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വലിയൊരു വിപത്താണ്. ഇറ്റ് ഈസ് വെരി വെരി ഡേഞ്ചറസ്. അപ്പോൾ അതുകൊണ്ട് ഒന്നിലും ഉണ്ടായിരിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ടോളറൻസ് നിങ്ങൾ നിലനിർത്തി കൊണ്ടുപോകുക. ഒരു ലിവ് ആൻഡ് ലെറ്റ് ലിവ് ഒരു ആറ്റിറ്റ്യൂഡ് എപ്പോഴും നല്ലതാണ്. അതിപ്പോൾ സ്വാതന്ത്ര്യത്തിൻ്റെ ഇതിൽ ഞാൻ പറയുമല്ല, അല്ലെങ്കിലും മറ്റുള്ളവരുടെ കാര്യത്തിൽ അധികം ഒന്നും ആവശ്യം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹർത്താൽ, എനിക്കൊരു ദിവസം രാവിലെ എണീറ്റ് ഒരു സ്ഥലത്തേക്ക് പോകണമെന്ന് പറഞ്ഞാൽ ഏ ഇന്ന് വണ്ടി ഇറങ്ങാൻ പാടില്ല, ഹർത്താലാന്ന്, ഹൗ ക്യാൻ സംബഡി എൽസ് ഡിസൈഡ് ഓൺ മൈ ഫ്രീഡം? ഇതൊരു ഫ്രീഡത്തിൻ്റെ ഭാഗമല്ല. അങ്ങനെ ആ ട്രൂ സെൻസിൽ നോക്കുമ്പോൾ ആർ വി ട്രൂലി ഫ്രീ? നമുക്ക് ഫ്രീഡം കിട്ടിയിട്ടുണ്ടോ? ഈ കാര്യത്തിലൊക്കെ കൂടുതൽ പറഞ്ഞാൽ അതൊരു രാഷ്ട്രീയവൽക്കരിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനത് അവിടെ പറഞ്ഞു നിർത്തുവാണ്. ഫോർ യു ടു തിങ്ക്, സമയം വളരെ കുറവാണ്, ടൈം ഇസ് വെരി വെരി ലിമിറ്റഡ്. നാളെ രാവിലെ ശ്വാസം ഉണ്ടാകുമെന്ന് ഉറപ്പില്ല. എന്തെങ്കിലും നന്മ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ചെയ്തോളണം. സെക്യുലറിസ്റ്റിൻ്റെ ഒരു എക്സാമ്പിൾ ആസ് എ ട്രൂ ആർമി മാൻ ഞാൻ പറയാൻ ആഗ്രഹിക്കുമെന്ന്, കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുക്കാൻ ഒരു അവസരം കിട്ടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. സ്വാതന്ത്ര്യം കിട്ടിയ സമരത്തിൻ്റെ ആ 1947 വാറിൻ്റെ കാര്യമാണ് പറയുന്നത്. ശ്രീനഗർ പാകിസ്ഥാൻകാർ മുന്നോട്ട് വരുമ്പോൾ അവരവിടെ പിടിച്ചു നിർത്തിയത് 1 സിഖ് എന്ന് പറയുന്ന സർദാർജിമാരുടെ സിഖ് ബറ്റാലിയൻ, വളരെ ഡെക്കറേറ്റഡ് ആയിട്ടുള്ള മഹാവീർ ചക്രയും പരമവീർ ചക്രയും കിട്ടിയ ഒരു ഇതാണ്. 100% അതിലുള്ള പട്ടാളക്കാർ സർദാർജിമാരാണ്. ഇവരുടെ ഒറ്റ ആളുടെ മിടുക്കൊണ്ടാണ് പാകിസ്ഥാൻ ശ്രീനഗറിൻ്റെ മുമ്പ് നിർത്താൻ പറ്റിയതും ഇന്നും കാശ്മീർ ഇന്ത്യയുടെ ഭാഗമായിട്ട് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്ന പോയിൻ്റ് അതല്ല. അന്ന് അതിൻ്റെ കമാൻഡിങ് ഓഫീസർ ഒരു മുസ്ലിമായിരുന്നു. ഈ മുസ്ലിം സിഒ ഈ സർദാർജിമാരെ വെച്ച് പാകിസ്ഥാനെ അവിടെ തടഞ്ഞു നിർത്തി. ഇദ്ദേഹം അവരെ യൂണിറ്റിൽ മാത്രമല്ല, യുദ്ധത്തിൽ മാത്രമല്ല, അവരുടെ ഗുരുദ്വാരയിൽ നടക്കുന്ന ഡെയിലി പ്രെയർ ലീഡ് ചെയ്യുന്നത് ഈ മുസ്ലിം കമാൻഡിങ് ഓഫീസറാണ്.
നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, അയാൾ എന്തിനാ അവിടെ ചെന്ന് അയാൾക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ പാടുണ്ടോ? അതൊന്നും അല്ല വിഷയം. അവിടെയാണ് ഈ ട്രൂ സെക്യുലറിസം വരുന്നത്. ഹീ ഈസ് നോട്ട് ലിവിങ് ഫോർ ഹിംസെൽഫ്, ഹീ ഈസ് ലിവിങ് ഫോർ ഹിസ് പൾട്ടൺ, ജോ ബറ്റാലിയൻ എന്ന് പറയുന്ന പോലെ അവർക്ക് വേണ്ടി ജീവിക്കുന്നു. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ അയാൾ അവരുടെ എല്ലാ കാര്യങ്ങളും ലീഡ് ചെയ്തു. അങ്ങനെയുള്ളൊരു ബോണ്ടേജ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് 1/6 ബറ്റാലിയനിൽ ബറ്റാലിയൻ ഇങ്ങനൊരു വലിയൊരു അച്ചീവ്മെൻറ്റ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, മുസ്ലിം രാജ്യം, ഇന്ത്യ രാജ്യം എന്നൊക്കെ പറഞ്ഞ് ആ മുസ്ലിം രാജ്യമായ പാകിസ്ഥാനെ തടഞ്ഞു നിർത്തിയത് മുസ്ലിം കമാൻഡിങ് ഓഫീസർ ലെഫ്റ്റനൻ്റ് കേണൽ, അവിടെ ഹൈ ലെവൽ ഓഫ് സെക്യുലറിസം, ഹൈ ലെവൽ ഓഫ് പ്രൊഫഷണലിസം കാണിച്ചുകൊണ്ട് സർദാർജിമാരെ വെച്ച് അവിടെ അന്ന് തടഞ്ഞു നിർത്തി. അപ്പോൾ ഇങ്ങനെ കുറേ കഥകൾ എനിക്ക് പറയാൻ പറ്റും. ഞാൻ ഒരു ഓർത്തഡോക്സ് ബ്രാഹ്മൺ കുടുംബത്തിൽ ജനിച്ച് വളർന്ന വ്യക്തിയാണ്. ഞങ്ങളുടെ വീട്ടിൽ ഒരാൾ കാപ്പി കുടിച്ച ഗ്ലാസ്സിൽ വേറൊരാൾ കാപ്പി കുടിക്കില്ല എന്നുള്ള രീതിയായിരുന്നു. ഇപ്പോഴൊക്കെ മാറി. പട്ടാളത്തിൽ ചെന്നപ്പോഴാണ് മനസ്സിലായത് ഈ വെള്ള കളറിലൊരു മഗ്ഗ്, ആ മഗ്ഗിൽ ചായയും കുടിച്ചോളണം, കുളിക്കുകയും വേണം, പിന്നെ എന്തൊക്കെ ചെയ്യണം അതൊക്കെ ചെയ്തോളണം. ഇത് എത്ര പേര് എഴുതി വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. അപ്പോൾ അടുത്ത ദിവസം നമ്മൾ ചായ കുടിക്കണം ആരുടെ കപ്പിലാണെന്ന് അറിയില്ല. ഇവിടെ കയ്യും കഴുകി എൻ്റെ പേരൊക്കെ എഴുതി വെച്ച ക്ലാസ്സിൽ മാത്രമേ ചായ കുടിക്കുന്നുള്ള ഒരു വ്യക്തി പട്ടാളക്കാരനായതോട് കൂടിയിട്ട് ചായ കിട്ടിയാൽ സന്തോഷം എന്നുള്ള രീതിയിൽ ഏത് ക്ലാസ്, അതിനൊന്നൊരു വിഷയമല്ല. നമ്മുടെ ചിന്താഗതി ഇന്നിപ്പോൾ ഇന്ത്യയിൽ കാണുന്ന, നമ്മുടെ പേപ്പറിൽ കാണുന്ന ന്യൂസ് എവിടെ കിടക്കുന്നു? ഇന്ത്യൻ ആംഡ് ഫോഴ്സസുള്ള ട്രൂ സെക്യുലർ, അതായത് ഇതൊക്കെ നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം വന്നിട്ടുള്ള കാര്യങ്ങൾ, മറ്റേ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് ഗ്യാരണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊന്നും നടക്കാത്തിടത്തോളം കാലം ട്രൂ സ്വാതന്ത്ര്യമാണോ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ആസ് എ ഫ്യൂച്ചർ സിറ്റിസൺ. ഇതുപോലെ തന്നെ ഒരു ആക്സിഡൻറ്റോ എന്തെങ്കിലും, അഥവാ അതുപോലെ ഡോക്ടറുടെ പേര്, ഒരു നമ്മൾ ആശുപത്രിയിൽ പോയി, ഈ ഡോക്ടർ മുസ്ലിമാണോ ക്രിസ്ത്യനാണോ എന്ന് നോക്കിയിട്ടാണോ നമ്മൾ ട്രീറ്റ്മെൻ്റ് എടുക്കുന്നത്? നമുക്ക് ഇഞ്ചക്ഷൻ കുത്താൻ വരുന്ന സിസ്റ്റർ അവരുടെ ജാതി ചോദിച്ചിട്ടാണോ ഇഞ്ചക്ഷൻ കുത്താൻ വരുന്നത്? അപ്പോൾ അവിടെ ഒന്നും പ്രശ്നമില്ല. മറ്റുള്ള വെറുതെ ഇരിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൊണ്ട് പൊക്കിക്കൊണ്ട് ഇൻടോളറൻസ് വർദ്ധിപ്പിച്ച് ഒരാവശ്യമില്ലാതെ ഈ ആൾക്കാർ കൈ കഴുകി ഞങ്ങൾ ശുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അരിയൊക്കെ കഴുകി ഉപയോഗിക്കുന്നു. എൻ്റെ അമ്മയൊക്കെ അരിയൊക്കെ ഇങ്ങനെ കഴുകണം കണ്ടു കഴിഞ്ഞാൽ ഇത് പോകാനല്ല, അത് ആരുടെയൊക്കെ കൈ കൂടിയാ വരണേന്നൊക്കെ നോക്കിയിട്ട്. പക്ഷേ പഞ്ചസാര കഴുകണമെന്ന് ഞാൻ കണ്ടിട്ടില്ല, കാരണം പഞ്ചസാര കഴുകഴിഞ്ഞാൽ അത് ഉരുകി പോകും. അപ്പം നമുക്ക് എവിടെ കൺവീനിയൻ്റ് ആണോ അവിടെ നമ്മൾ ഈ ജാതിയും മതവും പറഞ്ഞുകൊണ്ട് നമുക്ക് വേണ്ടി ഉപയോഗിക്കുക, എവിടെ കൺവീനിയൻ്റ് അല്ലയോ അവിടെ നമ്മൾ കംഫർട്ടബിളായിട്ട് നമ്മൾ അതിനെ ഇഗ്നോർ ചെയ്യുക. അപ്പോൾ ഇങ്ങനൊരു ഡ്യുവൽ സ്റ്റാൻഡേർഡ്, ഇങ്ങനൊരു കപട രാജ്യസ്നേഹം, ഇതൊക്കെയാണ് ഇന്നത്തെ പ്രശ്നം എന്നാണ് എൻ്റെ. അതോ സാറേ ഇത് പാരമ്പര്യമാണ്, ഇതിങ്ങനെ നടക്കുള്ളൂ എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ മുത്തശ്ശിയൊക്കെ ആട്ടുകല്ലിലാണ് അരച്ചുകൊണ്ടിരുന്നത്, അത് പാരമ്പര്യമല്ലേ? അപ്പോൾ എന്തിനാണ് നിങ്ങൾ മിക്സിയിൽ അരയ്ക്കുന്നത്, എന്തിനാണ് ഗ്രൈൻഡറിൽ അരയ്ക്കുന്നത്? നമ്മുടെ ചേട്ടനോ അച്ഛനോ 10 കിലോമീറ്റർ നടന്ന സ്കൂളിൽ പോയിരുന്നത്, ഇന്നിപ്പോൾ ബസ് നിങ്ങളുടെ അടുക്കളയിൽ വന്നിട്ട് കൊച്ചിനെ കൊണ്ടുപോകുക, അത് പാരമ്പര്യമല്ലേ? നിങ്ങളുടെ കൊച്ചിനെ വിടുക നിങ്ങൾ 10 കിലോമീറ്റർ കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ ഇതൊക്കെ വേണ്ട സ്ഥലത്ത് പറഞ്ഞ് ഞാൻ പറയട്ടെ, ബി എ ഹ്യൂമൻ ഫസ്റ്റ്, ആദ്യം ഒരു മനുഷ്യനാവുക, അത് കഴിഞ്ഞിട്ട് ബി എ ഇന്ത്യൻ സെക്കൻഡ്, മൂന്നാമത് പിന്നെ ഉണ്ടെങ്കിൽ അവൻ മറ്റേവനാണ്, ഇവൻ ക്രിസ്ത്യാനിയാണ്, അതിൻ്റെ ഉള്ളിൽ ഞാൻ ബ്രാഹ്മണൻ്റെ മറ്റേതാണ് മറിച്ചാണ്, അതൊക്കെ പിന്നീട് പറയാമെന്നേ. അപ്പോൾ ഈ ഒരു ട്രൂ സെൻസ് ഓഫ് പാട്രിയോട്ടിസം, എഗെയിൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞതിൻ്റെ ഇതാണ്, ഒരു സമൂഹത്തിന് ഉപകരിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഇന്ത്യൻ പൗരനായിട്ട് ഓരോരുത്തരും നിങ്ങൾ വളർന്നു വരണം. നമ്മുടെ ഫോർ ഫാദേഴ്സ് ഗാന്ധിജി അടക്കമുള്ള ആളുകൾ കഷ്ടപ്പെട്ട് പലരും ജീവൻ ബലി കൊടുത്ത് നമുക്ക് നേടിത്തന്നിട്ടുള്ള ഈ സ്വാതന്ത്ര്യം അവർ സ്വപ്നം കണ്ട രീതിയിൽ അത് നിലനിർത്തി കൊണ്ടുപോയി നമുക്ക് മുന്നേറണം. ഫിനാൻഷ്യലായിട്ട്, ഇൻഡസ്ട്രിയലായിട്ട്, വേറെ വേറെ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്ന ഒരു രാജ്യം മുന്നേറണമെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ചെറിയ 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 പ്രശ്നങ്ങൾ നമ്മളെ പിന്നിലേക്ക് നയിക്കാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അമ്മയ്ക്ക് അഭിമാനമുണ്ടാക്കുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യൂ. ഇപ്പം ഞാൻ യൂണിഫോമൊക്കെ ഇട്ട് ഇറങ്ങണ കാണുമ്പോൾ എൻ്റെ അമ്മയ്ക്ക് വലിയ സന്തോഷമാണ്. അതുപോലെ ഇന്ത്യ ആയിട്ടുള്ള അമ്മയ്ക്ക് അഭിമാനിക്കാവുന്ന കാര്യങ്ങളിലേക്ക് നമുക്ക് ഇന്ത്യയെ കൂടുതൽ കെട്ടുറപ്പുള്ളതാക്കി മാറ്റാൻ നമുക്ക് ശ്രമിക്കാം. നിങ്ങളെല്ലാവരും സമൂഹത്തിന് ഉപകാരപ്പെടുന്ന, സ്വയം അച്ചടക്കമുള്ള, യഥാർത്ഥ ദിശാബോധമുള്ള, യഥാർത്ഥ ദേശഭക്തിയുള്ള, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കപടഭക്തി ഇല്ലാത്തവരായിട്ടുള്ള ജനങ്ങളായി ഓരോ ഇന്ത്യൻ പൗരനും ആയിരിക്കണം. നിങ്ങളെല്ലാവരും അങ്ങനെയാണെന്ന് എനിക്കറിയാം, പക്ഷേ ചെറിയ ചെറിയ കാര്യങ്ങളൊന്ന് ശ്രദ്ധ വയ്ക്കണം എന്നെനിക്കൊരു അപേക്ഷയുണ്ട്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യവും വളർച്ചയും കെട്ടുറപ്പും ഐശ്വര്യവും കൂടുതൽ ശക്തിപ്പെടുത്തുവാൻ, അതുപോലെ നേടിയെടുക്കാൻ നമുക്കെല്ലാവർക്കും കൂടുതൽ ശ്രമിക്കാം. ഓൺ ദിസ് ഓസ്പീഷ്യസ് ഒക്കേഷൻ ഓഫ് ദ ഇൻഡിപെൻഡൻസ് ഡേ, ലെറ്റ് അസ് റീഡെഡിക്കേറ്റ് അവർ സെൽഫ് ടു യൂണിറ്റി, ഇൻറ്റഗ്രിറ്റി ആൻഡ് ദ പ്രോസ്പെരിറ്റി ഓഫ് അവർ മദർ ഇന്ത്യ. ഐ വൺസ് അഗെയിൻ വിഷ് ഓൾ ഓഫ് യു ആൻഡ് യുവർ ഫാമിലി എ വെരി വെരി ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ജയ്. मैं सुविधा मेजर उदयराज गुरुंग 7 केरला गर्ल्स बटालियन के तरफ से 72वें इंडिपेंडेंस डे के शुभ अवसर पर सभी देशवासियों को हार्दिक नमस्कार. यह दिन हमारे पूरे देशवासियों के लिए बहुत ही महान और महत्वपूर्ण दिन है. म सुविधा मेजर उदयराज गुरुंग को तरफबाट सबै देशवासीलाई इंडिपेंडेंस डे को उपलक्ष्य में हार्दिक मंगलमय शुभकामना दिन चाहन्छु. जय हिंद. मैं रिसलदार मेजर देवेंद्र कुमार सिंह 7 केरला NCC बटालियन 72 इंडिपेंडेंट डे का आप सभी अभिभावक को
हार्दिक शुभकामना एवं नमस्कार। सुभाष चंद्र बोस, चंद्रशेखर आजाद, खुदीराम बोस, भगत सिंह जैसे सरदार वल्लभ भाई पटेल जैसे अपने जानों की परवाह ना करके देश की आज़ादी के लिए मर मिटिए, अपने देश के लिए हमें उन पूर्वजों पर गर्व है। मैं अपनी वाणी को विराम देते हुए जय हिंद जय भारत। आई एम गर्ल कैडेट इंस्ट्रक्टर मंजू एम मोहनन ऑफ 7 केरला गर्ल्स बटालियन एनसीसी त्रिशूर, विशिंग यू ऑल ए वेरी हैप्पी इंडिपेंडेंस डे। ನಾನು ಬವಿದಾ ಎಂಬಿ ಅಂತ 7 ಕೇರಳ ಗರ್ಲ್ಸ್ ಬಟಾಲಿಯನ್ ಎನ್ಸಿಸಿ ತ್ರಿಶೂರಲ್ಲಿ ಗರ್ಲ್ ಕೆಡೆಟ್ ಇನ್ಸ್ಟ್ರಕ್ಟರ್ ಆಗಿ ವರ್ಕ್ ಮಾಡ್ತಾ ಇದ್ದೀನಿ. ಈಗ 72ನ ಸ್ವಾತಂತ್ರ್ಯೋತ್ಸವಕ್ಕೆ ಎಲ್ಲರಿಗೂ ಹೃದಯಪೂರ್ವಕ ಶುಭಾಶಂಸೆಗಳು.